നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച വാഹനം പൊളിക്കൽ നയം പാവപ്പെട്ടവൻ്റെ തലക്കേറ്റ അടിയാണ്. കുറഞ്ഞ ചെലവിൽ വളരെ പഴക്കമുള്ള കാറും ബൈക്കുകളുമാണ് പാവപ്പെട്ടവൻ്റെ മയിൽവാഹനം. 20-25 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ കൈവശമുള്ള ഒട്ടേറെ പേരുണ്ട് നമുക്ക് ചുറ്റും. അവരിൽ കൂടുതൽ പേരും കയ്യിലുള്ളത് പൊളിച്ചിട്ട് പുതിയ വർണ്ണം വാങ്ങാൻ പറ്റിയ സാമ്പത്തിക സ്ഥിതിയിലുള്ളവരല്ല. പുതിയതിനെ വെല്ലുന്ന പഴയ വാഹനം കൊണ്ടു നടക്കുന്നവരാണിവർ. കഴുകി തൂത്തു തുടച്ച് വൃത്തിയാക്കി ആവശ്യത്തിന് മാത്രം നിരത്തിലിറക്കുന്നവരാണ് അധികവും. അവർക്ക് പുതിയൊരു വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഈ കൊറോണ കാലത്ത് അസാധ്യമായിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥയിലുള്ള 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ അടുത്ത ഏപ്രിൽ മുതൽ പൊളിച്ചോട്ടെ, അത് പൊളിക്കണം. നിശ്ചിത പഴക്കമെത്തിയ വാണിജ്യ വാഹനങ്ങൾക്ക് 2023 ഏപ്രിൽ മുതൽ, സ്വകാര്യ വാഹനങ്ങൾക്ക് 2024 ജൂൺ മുതലുമാണ് ഫിറ്റ്നസ് പരിശോധന. അംഗീകൃത ടെസ്റ്റിംഗ് സെൻ്ററുകളിൽ ഫിറ്റ്നസ് പരിശോധിക്കാം. അപ്പോയിൻമെൻറ്റിന് ഓൺലൈൻ സംവിധാനം ഉണ്ടാക്കും. രാജ്യത്തെവിടെയും വാഹനം പൊളിക്കാൻ സൗകര്യം നൽകും. വാഹനം രജിസ്റ്റർ ചെയ്തത് എവിടെയാണെന്ന് നോക്കില്ല. 20 വർഷം പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങൾക്കും 15 വർഷം പഴക്കമുള്ള വാണിജ്യ വാഹനങ്ങൾക്കും നിർബന്ധിത ഫിറ്റ്നസ് ടെസ്റ്റ് പരാജയപ്പെട്ടാൽ പൊളിക്കും. ഉടമയ്ക്ക് സ്ക്രാപ്പേജ് സർട്ടിഫിക്കറ്റ് നൽകും. വിൻറ്റേജ് വാഹനങ്ങൾക്ക് ബാധകമല്ല. കർശന പരിശോധന എന്ന കടമ്പ കടന്നാൽ രജിസ്ട്രേഷൻ 5 വർഷത്തേക്ക് പുതുക്കി കിട്ടും. അത് കഴിഞ്ഞാൽ വീണ്ടും ഫിറ്റ്നസ് പരിശോധന. നിശ്ചിത പഴക്കമെത്തിയ വാഹനങ്ങൾ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വിധേയമാക്കാതെ സ്വമേധയാ പൊളിക്കാൻ അവസരവും നൽകും. പരിശോധനയിൽ പരാജയപ്പെട്ടാൽ രജിസ്ട്രേഷൻ റദ്ദാക്കും. വാഹനം റോഡിലിറക്കാൻ അനുമതി ഉണ്ടാകില്ല. പോരായ്മകൾ പരിഹരിക്കാൻ അവസരം നൽകുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. പുതിയ വാഹനം വാങ്ങുമ്പോൾ ഒട്ടേറെ ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാകില്ല. സ്വകാര്യ വാഹനത്തിന് 25% വരെയും വാണിജ്യ വാഹനത്തിന് 15% വരെയും റോഡ് നികുതി റിബേറ്റ് കൂടാതെ 5% ഡിസ്കൗണ്ടും ഒക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫിറ്റ്നസ് പരിശോധന സ്ക്രാപ്പിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് 10,000 കോടി രൂപയുടെ നിക്ഷേപവും 500,000 തൊഴിലവസരവുമാണ് മോദി സ്വപ്നം കാണുന്നത്. വാഹന നിർമ്മാണ വിപണന മേഖലയ്ക്ക് വലിയ ഉണർവുണ്ടാകുമെന്നാണ് മോദിയുടെ കണക്കുകൂട്ടൽ. വാഹന നിർമ്മാണ ചെലവ് ഗണ്യമായി കുറയുമത്രേ. അസംസ്കൃത വസ്തുക്കളുടെ വിലയിൽ 40% വരെ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ വർഷവും ഏകദേശം 22,000 കോടി രൂപയുടെ സ്ക്രാപ്പ് ഉരുക്കാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇതിൽ കാര്യമായ കുറവുണ്ടാകും. പുതിയ വാഹനത്തിൻ്റെ വിലയിൽ 5 മുതൽ 6% വരെ ഇളവ് നൽകുമത്രേ. പഴയ വാഹനത്തിൻ്റെ സ്ക്രാപ്പ് മൂല്യമായി നൽകാൻ നിർമ്മാതാക്കളോട് ശുപാർശ ചെയ്യും. GST ഇളവും പരിഗണനയിലുണ്ട്. 15 വർഷത്തിലധികം പഴക്കമുള്ള 34 ലക്ഷം മോട്ടോർ വാഹനങ്ങളും 20 വർഷത്തിലധികം പഴക്കമുള്ള 51 ലക്ഷം ലഘു മോട്ടോർ വാഹനങ്ങളുമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുള്ളത്.